നമസ്കാരം. ഓക്സി പി എസ് സിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒക്ടോബർ 13 മുതൽ 17 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. 2008 കേരള വിവാഹ രജിസ്ട്രേഷൻ ചട്ടപ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ മതം നോക്കേണ്ടെന്ന് ഹൈക്കോടതി, നമ്മുടെ കേരള ഹൈക്കോടതിയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിൻ്റെ പേരിലാണ്? 2008 കേരള വിവാഹ രജിസ്ട്രേഷൻ ചട്ടപ്രകാരമാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ എന്താ മതം നോക്കേണ്ടെന്ന് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഓക്കെ, മതം അതിനൊരു തടസ്സമല്ല എന്ന് പറഞ്ഞത് ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ് കേട്ടോ. മസ്തിഷ്കാഘാതം, തളർവാദം, അപകടം മൂലം നട്ടലിനുണ്ടാകുന്ന ക്ഷതം, സെറിബർ പാൾസി എന്നിവ മൂലം ശാരീരിക ചലനങ്ങൾക്ക് വെല്ലുവിളി നേരിടുന്നവർക്ക് ഫിസിക്കൽ മെഡിക്കൽ റീഹാബിലിറ്റേഷൻ ജെൻ റോബോട്ടിക്സ് ഒരുക്കുന്ന റോബോട്ടുകളാണ് ജി ഗൈറ്റർ എന്ന് പറയുന്നത്. ആ റോബോട്ടിൻ്റെ പേരാണ് ജി ഗൈറ്റർ. ഓക്കെ, ജി ഗൈറ്റർ എന്ന് പറയുന്നത്. മസ്തിഷ്കാഘാതം, തളർവാദം, അപകടം മൂലം നട്ടലിൽ നിന്നുണ്ടാകുന്ന ക്ഷതങ്ങൾ, അതുപോലെ സെറിബൽ പാൾസി, ഇതൊക്കെ മൂലം വെല്ലുവിളി നേരിടുന്ന ആളുകൾക്കാണ് ഈ പറയുന്ന ഫിസിക്കൽ മെഡിക്കൽ റീഹാബിലിറ്റേഷൻ സെൻ്റർ ആയിട്ടുള്ള ജെൻ റോബോട്ടിക്സ് ഒരുക്കുന്ന റോബോട്ടുകളാണെന്ത് ജി ഗൈറ്റർ, അതായത് ഈ റോബോട്ടുകളാണ് അവരെ പരിചരിക്കുക. ഓക്കെ, ജി ഗൈറ്റർ എന്ന് ഓർത്തിരിക്കണം. ലോകത്താദ്യമായി വിജയകരമായ കുടൽമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ വ്യക്തി, ഓക്കെ, എമ ഒന്നര വയസ്സുകാരിയായിട്ടുള്ള എമ എന്ന് പറഞ്ഞുള്ള പെൺകുട്ടിയാണ്, സ്പെയിൻകാരിയാണ്, സ്പെയിൻകാരി. അപ്പോൾ ലോകത്ത് ആദ്യമായി വിജയകരമായി കുടൽമാറ്റ ശസ്ത്രക്രിയ നടന്നത് ആരാണ്? എമ്മ എന്ന ഒന്നര വയസ്സുള്ള പെൺകുട്ടിക്കാണ് കേട്ടോ. അവളുടെ വീട് അല്ല, അവളുടെ സ്വദേശം സ്പെയിനാണ്. സ്പെയിനിലെ മാഡ്രിഡിലുള്ള ലാപാസ് ആശുപത്രിയിൽ വെച്ചായിരുന്നു ഈ ഒരു ശസ്ത്രക്രിയ നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഓർത്തിരിക്കണം. ലോകത്ത് ആദ്യമായി വിജയകരമായ കുടൽമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയായത് എമ്മ എന്ന ഒന്നര വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയാണ്, സ്പെയിൻകാരിയാണ്. സ്പെയിനിലെ തന്നെ മാഡ്രിഡിലുള്ള ലാപാസ് ആശുപത്രിയിലായിരുന്നു ഈ വിജയകരമായ ശസ്ത്രക്രിയ നടന്നത്. ചെറുകാടിൻ്റെ സ്മരണയ്ക്ക് ചെറുകാട് ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ അവാർഡ്, ഓക്കെ, ചെറുകാട് അവാർഡ് ആർക്കാണ്? സുരേഷ് ബാബു ശ്രീസ്ഥ, സുരേഷ് ബാബു ശ്രീസ്ഥയാണ്. ചെറുകാടിൻ്റെ സ്മരണയ്ക്ക് ചെറുകാട് ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ അവാർഡ് ആർക്കാണ്? നാടകകൃത്തായിട്ടുള്ള സുരേഷ് ബാബു ശ്രീസ്ഥ എന്ന് പറയുന്നത്. ഇദ്ദേഹം നാടകകൃത്താണ്. 36th ദേശീയ ഗെയിംസിൽ ഓവറോൾ കിരീടം നേടിയത് സർവീസസ് ആണ്. നമുക്കറിയാം ദേശീയ ഗെയിംസ് അഹമ്മദാബാദിൽ വെച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഓവറോൾ കിരീട മാർക്ക് ആ സർവീസസിനാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ കേരളത്തിൻ്റെ സ്ഥാനം 6 കേരളം 6. കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കെടുക്കുകയാണെങ്കിൽ 104 മെഡലോളം കേരളത്തിന് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. 23 സ്വർണം മാത്രമാണ് കേരളം നേടിയത്. ടോട്ടൽ 54 മെഡലാണ് കേരളം ഈ ഒരു 36th ദേശീയ ഗെയിംസിൽ നേടിയിട്ടുള്ളത്. 23 സ്വർണ്ണം കേട്ടോ. കേരളം ചോദിക്കാൻ സാധ്യത ഉണ്ടായ ഇത് ചോദിക്കും എത്രാമതാണ്? 6 സ്ഥാനത്താണ് കേരളം ഓവറോൾ കിരീടം സർവീസസ്. ഇനി ഒക്ടോബർ 14 കറണ്ട് അഫെയറാണ്. ഫോർബ്സിൻ്റെ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയതാരാണ്? ഗൗതം അദാനി. ഓക്കെ, സ്വാഭാവികമായിട്ടും ഗൗതം അദാനിയാണ് എന്ത് ഫോർബ്സിൻ്റെ ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത്. എന്നാൽ മലയാളിയായിട്ടുള്ള സമ്പന്നര് 5 മലയാളികൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മലയാളികളിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആളാണ് അവർ, എം എ യൂസഫലി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ യൂസഫലി സാറാണെന്ത് മലയാളികളിൽ സമ്പന്നർ ഏതാണ്? ഫോർബ്സിൻ്റെ ഇന്ത്യയുടെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഒന്നാമത് ചോദിച്ചാൽ ഗൗതം അദാനി, എന്നാൽ മലയാളി ചോദിച്ചാലോ എം എ യൂസഫലി. ഈ എം എ യൂസഫലി ഒന്നുകൂടി പഠിക്കാനുണ്ട്. INA ഹീറോ ആയിട്ടുള്ള വക്കം ഖാദർ നാഷണൽ ഫൗണ്ടേഷൻ്റെ ഈ വർഷത്തെ ദേശീയ പുരസ്കാരവും എം എ യൂസഫലിക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, വക്കം ഖാദർ സ്മാരക നാഷണൽ പുരസ്കാരം ആർക്കാണ്? എം എ യൂസഫലി. അപ്പോൾ അത് രണ്ടൊന്നും ഓർത്തിരിക്കുക. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 4th വന്ദേ ഭാരത് എക്സ്പ്രസ് തീവണ്ടി ഓടി തുടങ്ങിയത്. ഓക്കെ, 3 വരെ നമ്മൾ പറഞ്ഞിരുന്നു. 4th വന്ദേ ഭാരത് എക്സ്പ്രസ് എവിടെ മുതൽ എവിടെ വരെയാ? ഹിമാചലിലെ അംബ് അന്തൗര മുതൽ ഡൽഹി വരെയാണ്. ഹിമാചലിലെ അംബ് അന്തൗര മുതൽ ഡൽഹി വരെയാണ് വന്ദേ ഭാരതത്തിൻ്റെ 4th ട്രെയിൻ ഓടി തുടങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്, അന്ന് ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ്, പോയിൻ്റ് ആണിത്, വന്ദേ ഭാരത് എക്സ്പ്രസ് തീവണ്ടിയുടെ മാതൃകയിൽ വരുന്ന അതിവേഗ ചരക്കു തീവണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിവേഗ ചരക്കു തീവണ്ടി എന്താണ്? ഫ്രെയ്റ്റ് എം ഒ അല്ലെങ്കിൽ ഫ്രെയ്റ്റ് EMU എന്ന് പറയുന്നത്. ഫ്രെയ്റ്റ് എം ഒ ഡൽഹി മുതൽ മുംബൈ വരെയാണ്. 160 കിലോമീറ്റർ. ഇതിന് മുന്നേ ഉള്ളത് 75 കിലോമീറ്റർ വേഗതയുള്ളൂ, ഇതിൻ്റെ മുന്നേ ഉള്ള ആൾ. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡിൻ്റെ ഒരു കണക്ക് എത്ര? 160 കിലോമീറ്റർ പെർ ഹവറാണ്. അന്ന് ഓർത്ത് വെക്കുക എങ്ങനെയായിരിക്കും പോകുക എന്ന്. വന്ദേ ഭാരത് എക്സ്പ്രസ് തീവണ്ടിയുടെ മാതൃകയിൽ വരുന്ന അതിവേഗ ചരക്കു തീവണ്ടിയുടെ വേഗത എന്ന് പറയുന്നത് 160 കിലോമീറ്ററാണ്. ഡൽഹി മുതൽ മുംബൈ വരെയാണ്. സ്വാഭാവികമായിട്ടും ഡൽഹി മുതൽ മുംബൈ വരെയാണ്. ഇതിൻ്റെ പേരെന്താണ്? ഫ്രെയ്റ്റ് എമു. ഓക്കെ, ഫ്രെയ്റ്റ് എമു. ജില്ലയിലെ സ്കൂൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ മിന്നൽ വാഹന പരിശോധന, അതായത് മലപ്പുറം ജില്ലയിലെ സ്കൂൾ കേന്ദ്രീകരിച്ച്
പോലീസ് നടത്തിയ മിന്നൽ വാഹന പരിശോധനയാണ് ഓപ്പറേഷൻ തല്ലുമാല എന്ന് പറയുന്നത്. സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് ചെറിയ 10 അതായത് നമ്മൾ പറയുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലായിരുന്നു പ്രധാനമായിട്ടും ഈ ഒരു റെയ്ഡ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് മലപ്പുറം ജില്ലയിൽ. അങ്ങനെ കുട്ടികളെന്താ 18 വയസ്സാവാത്ത കുട്ടികൾ വാഹനം അതായത് ഈ പറയുന്ന ഇരുചക്ര വാഹനങ്ങളും അത് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ലൈസൻസ് ഇല്ലാതെ ഓടിച്ചു. അങ്ങനെ ഒരുപാട് ഈ പറയുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് പോലീസ്. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ്റെ പേര് മലപ്പുറം ജില്ലയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ മിന്നൽ വാഹന പരിശോധനയുടെ ആ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ തല്ലുമാല. ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ഇനി ഒക്ടോബർ 15 കറണ്ട് അഫെയർ ആണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നഗരഹൃദയത്തിൽ നിന്ന് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള ഭരണപരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാൻ ചുമതലപ്പെട്ട 5-അംഗ സമിതിയുടെ അധ്യക്ഷൻ. ഈ ഭരണപരിഷ്കാര കമ്മീഷൻ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ കമ്മീഷനാണ്. ആ ഭരണപരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാൻ ചുമതലപ്പെട്ട 5-അംഗ സമിതിയുടെ അധ്യക്ഷൻ ഈ സമിതി തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സെക്രട്ടേറിയറ്റ് എന്താ നഗരഹൃദയത്തു നിന്ന് മാറ്റാൻ ഉള്ള തീരുമാനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വന്ന അധ്യക്ഷനാണ് വി എസ് സെന്തിൽ എന്ന് പറയുന്നത്. വി എസ് സെന്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നഗരഹൃദയത്തിൽ നിന്ന് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള ഭരണപരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാൻ ചുമതലപ്പെട്ട 5-അംഗ സമിതിയുടെ അധ്യക്ഷനാണ് ആര്? വി എസ് സെന്തിൽ. ഓക്കെ. അടുത്ത 2025-26 സാമ്പത്തിക വർഷത്തോടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്താ നാലാമതാകും? ആര്? ജർമ്മനിക്കൊപ്പം നാലാമതാകും. അതുപോലെ തന്നെ 2027-28 ജപ്പാനെ പിന്തള്ളി മൂന്നാമതാകുമെന്നും ആരാ പറഞ്ഞത്? IMF ലോക സാമ്പത്തിക റിപ്പോർട്ട്. ഓക്കെ. അതായത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അതായത് ഇന്ത്യ ലോക രാജ്യങ്ങളിൽ മൂന്നാമതാവാൻ പോകുന്നത് 2028 കൂടിയാണ്. അങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടത്. 2028 കൂടി ഇന്ത്യ മൂന്നാം സ്ഥാനം. നമ്മളിപ്പോൾ അടുത്ത് പറഞ്ഞിരുന്നു ഇറ്റലിയെ പിന്തള്ളി 5-ാം സ്ഥാനത്താണ് സാമ്പത്തിക വളർച്ചയിൽ നിന്ന്. എന്നാൽ IMF സാമ്പത്തിക റിപ്പോർട്ട് പ്രകാരം 2025-26 ആകുമ്പോഴേക്കും നാലാമതും, എന്നാൽ 2027-28 ജപ്പാനെ പിന്തള്ളി ഇന്ത്യ മൂന്നാമതാകുമെന്നാണ് IMF റിപ്പോർട്ട്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കട്ടോ. ഒരു ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായി സൗജന്യ ഡയാലിസിസ് ചികിത്സാ കേന്ദ്രം ആരംഭിച്ച ക്ഷേത്രമാണ് കാടാമ്പുഴ ക്ഷേത്രം. അതായത് ഒരു ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സൗജന്യ ചികിത്സാ കേന്ദ്രം ആരംഭിക്കുകയാണ്. അത് കാടാമ്പുഴ ക്ഷേത്രമാണ്. എന്താ അതിന്? കാടാമ്പുഴ ദേവസ്വമാണ് ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. കാടാമ്പുഴ ദേവസ്വത്തിൻ്റെ സൗജന്യ ഡയാലിസിസ് കേന്ദ്രം ഉദ്ഘാടനമാണ് അടുത്ത മാസം. അതുപോലെ ഈ ഒരു കെട്ടിടം നിർമ്മിക്കുന്നത് വൃക്കയുടെ രൂപത്തിലാണ്. ഒന്ന് ഓർത്തിരുന്നാൽ മതി. സൗജന്യ ഡയാലിസിസ് കേന്ദ്രം ഒരു ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ക്ഷേത്രം ഏതാണ്? കാടാമ്പുഴ ക്ഷേത്രം. ഓക്കെ, അത് ഓർത്തിരിക്കട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കറണ്ട് അഫെയർസ് 13 മുതൽ 17 വരെ. ഓക്കെ, എല്ലാവരും ഒന്ന് ക്ലാസ് കേട്ട് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.